ഒരു ടി വി ചാനലിൽ അതിലെ ആങ്കർ കൂടിയിരുന്ന കാണികളോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ പ്രണയ അനുഭവം തുറന്നു പറയാൻ സാധിക്കുമോ എന്ന്. ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. അവൻ പറഞ്ഞു, നീണ്ട 8 വർഷമായുള്ള പ്രണയം എനിക്കുണ്ടായിരുന്നു. ചില കാരണങ്ങളാൽ അത് വിവാഹത്തിലേക്ക് നയിച്ചില്ല. എങ്കിലും ആ പെൺകുട്ടിയോട് എനിക്കൊരു ദേഷ്യവുമില്ല. കാരണം അവൾ എന്നെ എത്രമാത്രം ആ 8 വർഷം സ്നേഹിച്ചുവെന്ന് എനിക്ക് നന്നായി അറിയാം. അപ്പോൾ 20 വർഷമായി അവളുടെ കൂടെയുള്ള അവളുടെ മാതാപിതാക്കളെ അവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് നന്നായി അറിയാം. ഇതുപോലെയുള്ള കുറച്ച് നല്ല ചിന്തകളാണ് പ്രണയമെന്ന വാക്കിനെ കൂടുതൽ അനശ്വരമാകുന്നത്. പാലാ സെൻറ് തോമസിൽ പഠിച്ച ഓരോ വിദ്യാർത്ഥിക്കും അറിയാം, വാർത്തകളിൽ നാം കണ്ട രക്തത്തിൻ്റെ നിറമുള്ള ഇടനാഴികളായിരുന്നില്ല ക്യാമ്പസിൻ്റേത്. മറിച്ച് ചിലർക്കത് പ്രണയത്തിൻ്റെ ചുവപ്പായിരുന്നു, മറ്റ് ചിലർക്ക് അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനോടുള്ള ചുവപ്പായിരുന്നു. പാർട്ട് ടൈം ജോലി ചെയ്തും പഠിക്കാൻ വരുന്നവന് അത് അവരുടെ അധ്വാനത്തിൻ്റെ ചുവപ്പായിരുന്നു. ദ ക്യൂ ഡോട്ടിനിൽ പ്രിയ സഹപാഠി റാൾഫ് ടോം ജോസഫ് എഴുതിയ ഒരു ലേഖനമുണ്ട്. അതിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നു, ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ മാനേജ്മെൻറ്റ് ആൺകുട്ടിയും പെൺകുട്ടിയും ഇനി ക്യാമ്പസിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്ന നിയമം പോലും കൊണ്ടുവരാം. അങ്ങനെയുള്ള ഇടുങ്ങിയ ചിന്താഗതികൾ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് കുത്തിവെക്കാതെ കുറച്ചുകൂടി വിശാലമായ നമ്മുടെ ആ പഴയ കലാലയ ജീവിതം മടങ്ങി വരട്ടെ. മറ്റൊരു ലോകമായി വീണ്ടും കാണാം.